ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. വന്ദ്യരായ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നാം ചിന്താവിഷയമാക്കുന്നത് ദേവകീദേവിയുടെ സ്തുതിയിലെ ഒടുവിലത്തെ ശ്ലോകം ആണ്. ദശമസ്കന്ധം അധ്യായം 3 ശ്ലോകം 31. വിശ്വായദേതസ്വതനോ നിശാന്തേ യഥാവകാശം പുരുഷ പരോഭവൻ വിഭർത്തി സോയം മമ ഗർഭഗോഭൂതഹോ നിർലോകസ്യ വിഡംബനം തത്. വിശ്വായദേതസ്വതനോ നിശാന്തേ യഥാവകാശം പുരുഷ പരോഭവൻ വിഭർത്തി സോയം മമ ഗർഭഗോഭൂതഹോ നിർലോകസ്യ വിഡംബനം തത്. അന്വയം: പരപുരുഷ ഭവാൻ നിശാന്തേ ഏതത് വിശ്വം സ്വതനൗ യഥാവകാശം ബിഭർത്തി സ അയം മമ ഗർഭ അഭൂത് യത്തത് അഹോ നിർലോകസ്യ വിഡംബരം ഹി. പരപുരുഷ പരമപുരുഷനായ ഭവാൻ നിന്തിരോടി നിശാന്തേ പ്രളയാവസാനത്തിങ്കൽ സൃഷ്ടി സ്ഥിതികളുടെ കാലത്ത് ഏതത് ഈ കാണുന്ന വിശ്വം ലോകത്തെ ആകെ സ്വതനവും സ്വന്തം ശരീരത്തിൽ യഥാവകാശം വേണ്ടത്ര ഇടം കൊടുത്തുകൊണ്ട് ബിഭർത്തി ധരിക്കുന്നു. സ അയം അപ്രകാരമുള്ള അങ്ങൊന്ന് മമ ഗർഭ എൻ്റെ ഗർഭത്തെ പ്രാപിച്ചവനായി അഭൂത് യത് തത് ഭവിച്ചു എന്നത് അഹോ കഷ്ടം നിർലോകസ്യ മനുഷ്യ സമുദായത്തിന് വിഡംബരം ഹി പരിഹാസാസ്പദമായി തീരുമല്ലോ. ഭഗവാൻ്റെ വിശ്വരൂപം ദിവ്യമാണ്. ശംഖചക്ര ഗദാപത്മങ്ങളേന്തിയ 4 തൃക്കൈകളോടുകൂടി ഉള്ള ആ വിഷ്ണുരൂപം കംസൻ കാണരുത് എന്ന് മാത്രമല്ല, മാംസ ചക്ഷുസുകൾ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയാത്തവർ, ഉൾക്കണ്ണില്ലാത്തവർ കാണാൻ ഇടയാകരുത് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന കംസൻ്റെ തടവറയിൽ കഷ്ടപ്പെട്ട് ജീവിതം നയിക്കുന്ന എൻ്റെ ഉദരത്തിൽ ഭഗവാൻ വന്ന് പിറന്നു എന്നത് മാലോകർക്ക് പരിഹാസത്തിന് കാരണമായി തീരരുത്. അതുകൊണ്ടുകൂടിയാണ് ആ വിശ്വരൂപം പെട്ടെന്ന് തന്നെ ഉപസംഹരിക്കണം എന്ന് ദേവകീദേവി ഭഗവാനോട് ആവശ്യപ്പെട്ടത്. നോക്കൂ: വിശ്വായദേതസ്വതനോ നിശാന്തേ യഥാവകാശം പുരുഷ പരോഭവൻ വിഭർത്തി സോയം മമ ഗർഭഗോഭൂതഹോ നിർലോകസ്യ വിഡംബനം തത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പ ശരണം.